ഹായ്, പുതിയൊരു വീട്ടിലേക്ക് സാധ്യത. വീഡിയോ ഹയർച്ചിനെ കുറിച്ച് തന്നെയാണ്. ഹയർച്ചിന്റെ കാര്യങ്ങളൊക്കെ ചിലർക്ക് ബോധ്യമാകുന്നത് ഇപ്പോഴാണെന്ന് മനസ്സിലാവും. ഈ കമ്പനിയുടെ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്തിട്ട് 6 മാസം കഴിഞ്ഞ ഈ വേളയിലാണ് ചില ആൾക്കാർക്കൊക്കെ ഇതിൻ്റെ ഗൗരവം മനസ്സിലാകുന്നത്. ഇത് എന്നേക്കുമായിട്ട് പൂട്ടിയ ഒരു കമ്പനിയാണെന്ന് തിരിച്ചറിവുണ്ടാകുന്നത് ഇപ്പോഴാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കഴിഞ്ഞ 2-3 ദിവസത്തിനിടയ്ക്ക് നിരവധി പേരാണ് കംപ്ലൈൻറ്റുമായിട്ട് മുന്നോട്ട് വരുന്നത്. ചിലരുടെയൊക്കെ കംപ്ലൈൻറ്റുകൾ പോലീസ് പിന്നെ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, FIR നീങ്ങുകയാണ്. ഒരുപാട് പേര് കോമ്പിറ്റൻ്റ് അതോറിറ്റിക്ക് കംപ്ലൈൻറ്റ് അയച്ച് കഴിഞ്ഞു. അപ്പോൾ എന്തായാലും ഈ 5-ാം തീയതിയിലെ ഈ കേസ് തള്ളുന്നതോടുകൂടി ഈ ഒരു കമ്പനിയുടെ കാര്യങ്ങൾ പിന്നെയും കോമ്പിറ്റൻ്റ് അതോറിറ്റിയിലേക്കും അല്ലെങ്കിൽ ഡെസിഗ്നേറ്റഡ് കോർട്ടിലേക്കും വരികയാണ്. അപ്പോൾ ഇത് ഈ അപ്പീൽ തള്ളുന്നതോടുകൂടി ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിനുശേഷം അറിയാം നമുക്ക് ഇവരുടെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന അസറ്റുകളെല്ലാം തന്നെ ഓക്ഷന് ഇടേണ്ടി പിന്നെ ലേലം ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു നമ്മുടെ എന്താണ് വസ്തുലേല പരസ്യം എന്നൊക്കെ പറയുന്ന പോലെ പത്രങ്ങളിൽ അത് കൊടുക്കും. 2-3 പത്രങ്ങളിൽ അത് പരസ്യം കൊടുക്കുകയും അതിൻ്റെ ആൾക്കാരെ ലേലം വിളിച്ച് അതിന് തയ്യാറാവുകയും അതിന് ഈ അസറ്റുകൾ ഈ സ്വത്തുവകകൾ എടുക്കാൻ ഈ വണ്ടികൾ എടുക്കാൻ വേണ്ടി തയ്യാറാവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ആയി കഴിഞ്ഞാൽ അതിനുശേഷം ഈ ഒരു ലിസ്റ്റ് വെച്ചിട്ട് വീണ്ടും കോമ്പീറ്റൻ്റ് അതോറിറ്റിയുടെ അപ്രൂവലിന് വേണ്ടിയിട്ട് അല്ല നമ്മുടെ ഡെസിഗ്നേറ്റഡ് കോർട്ടിൻ്റെ അപ്രൂവലിന് വേണ്ടി കൊടുക്കേണ്ടതുണ്ട്. ഡെസിഗ്നേറ്റഡ് കോർട്ടാണ് ഈ ലേലത്തുക അപ്രൂവ് ചെയ്യേണ്ടത്, ഡെസിഗ്നേറ്റഡ് കോർട്ടാണ്. അതിനുശേഷം ഈ തുക വെച്ചിട്ട് നമുക്ക് എത്ര പേർക്ക് കൊടുക്കാനുണ്ട് അവരുടെയൊക്കെ ലിസ്റ്റുകൾ അപ്രൂവ് ചെയ്യേണ്ടത് ഡെസിഗ്നേറ്റഡ് കോർട്ടാണ്. എത്ര പൈസ വെച്ചിട്ട് ഓരോരാൾക്കും കൊടുക്കാമെന്ന് തീരുമാനിക്കുന്നതിൻ്റെ അത് തീരുമാനിക്കുന്നത് ജില്ലാ കളക്ടർ ആയിരിക്കും. അതിൻ്റെയും അപ്രൂവൽ കൊടുക്കേണ്ടത് ഡെസിഗ്നേറ്റഡ് കോർട്ടാണ്. അതുപോലെ തന്നെ ഡെസിഗ്നേറ്റഡ് കോർട്ടിന് പ്രത്യേകമായിട്ട് മറ്റൊരു അധികാരം കൂടിയുണ്ട്. ഈ നമുക്കറിയാം ഇവരുടെ അക്കൗണ്ടുകൾ, ഇവരുടെ സ്റ്റേറ്റ്മെൻറ്റുകൾ അല്ലെങ്കിൽ ഇവരുടെ സോഫ്റ്റ്വെയറിൽ ഇവരുടെ കണക്കുകൾ നോക്കുമ്പോഴായിരിക്കും ഇട്ടവരുടെയും വാങ്ങിയവരുടെയും ഒക്കെ കണക്കുകൾ ജില്ലാ കളക്ടർക്കും മറ്റ് അധികാരികൾക്കും മനസ്സിലാകുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഈ കമ്പനിയിൽ നിന്ന് ഭീമമായ ലാഭമുണ്ടാക്കിയവരുടെ ഒരു പണി കൊടുക്കാനും ഈ ഒരു ആക്ടിൽ വകുപ്പുണ്ട്. അതിൻ്റെയും ചുമതല ഡെസിഗ്നേറ്റഡ് കോർട്ടാണ്. ഡെസിഗ്നേറ്റഡ് കോർട്ട് ഉത്തരവിടുന്നതോടുകൂടി ഇവരുടെ ഉണ്ടാക്കിയിരിക്കുന്ന കോടിക്കണക്കിന് രൂപകൾ തിരിച്ചടക്കണം, സർക്കാരിലേക്ക് തിരിച്ചടക്കണം എന്നുള്ള ഉത്തരവിടാനുള്ള പ്രൊവിഷനും ഈ ആക്ടിലുണ്ട്. അങ്ങനെ ഉത്തരവിടുന്നതോടുകൂടി ഇവ ഈ പ്രൊമോട്ടർമാരുടെയും മെമ്പർമാരുടെയും ഒക്കെ ഇതിൽ നിന്ന് 800 രൂപയോ അല്ലെങ്കിൽ 10,000 രൂപയുടെയോ ഐഡിയ അടിച്ചതുകൊണ്ട് കോടിക്കണക്കിന് രൂപ വരുമാനം ഉണ്ടാക്കിയ എല്ലാവർക്കും അവരുടെ പണം തിരികെ അടയ്ക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വളരെ നിക്ഷേപകരുടെ താല്പര്യം സംരക്ഷിക്കുന്നതിനുള്ള ഒരു ആക്ട് തന്നെയാണ് ഈ ബഡ്സ് ആക്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ കാര്യങ്ങളൊക്കെ ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. അപ്പോൾ ഇത് ശരിയാവണ്ണം ഇംപ്ലിമെൻ്റ് ചെയ്യും. ഇതിൽ നിന്ന് കോടികളും ഒക്കെ ഉണ്ടാക്കിയവരുടെ അവരുടെയൊക്കെ അക്കൗണ്ടുകൾ ED ആൾറെഡി ഫ്രീസ് ചെയ്തിരിക്കുകയാണ്. ഇനി അവരുടെ സ്വത്ത് വകകൾ കണ്ടുകെട്ടുന്ന പരിപാടിയാണ് 5-ാം തീയതിക്ക് ശേഷം നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഈ ഒരു കമ്പനിയുടെ ഇപ്പോഴത്തെ തട്ടിപ്പിൻ്റെയും കൂടി ഇവരിപ്പോൾ പറയുന്നത് 5-ാം തീയതി തട്ടിപ്പ് നടത്തിയിട്ട് മറ്റൊരു തട്ടിപ്പ് നടത്തിയിട്ട് പണം തിരികെ കൊടുക്കും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പറയുന്നത്. അതിൽ പോലും ആൾക്കാർക്ക് വിശ്വാസമില്ല എന്നാണ് ഈ അടുത്ത ദിവസങ്ങളിൽ ആൾക്കാർ പരാതിയുമായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോകുന്നതിൻ്റെയൊക്കെ ചുരുക്കം. അതാണ് ഇവരെ അവിശ്വസിച്ച് തുടങ്ങിയിരിക്കുന്നു ബഹുഭൂരിപക്ഷം ആൾക്കാരും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്തായാലും പൈസ നിക്ഷേപിച്ചവർക്കൊക്കെ പണം തിരികെ കിട്ടണമെന്ന് തന്നെയാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. അതിനുവേണ്ടി തന്നെയാണ് ഇത്തരം വീഡിയോകൾ വീണ്ടും ചെയ്യുന്നത്. ബൈ.